ഹലോ ഗൈസ്, വെൽക്കം ടു ക്വിസ് ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്ന ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റാണ് നമ്മുടെ സൂപ്പർ ഹീറോസിൻ്റെ പ്ലേസസിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ലിസ്റ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടോ? സോ നിങ്ങൾ ആ ലിസ്റ്റ് താഴെ കമൻറ്റ് പറഞ്ഞേക്കാം. അപ്പോൾ നേരെ വീഡിയോ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ലിസ്റ്റ് നമ്പർ ഫൈവിലുള്ള പ്ലേസ് ആണ് ടാലോ. സോ ടാലോ പോലെ നിങ്ങൾ സാങ്ഷി മൂവിൽ കണ്ടിട്ടുണ്ടാകും. ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിനെ പറയാൻ പറ്റും. നമ്മുടെ മാർബലിലെ ഒരു ഫാൻറ്റസി വേൾഡ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ആക്ച്വലി ഇതൊരു പ്ലേസിന് പറയാൻ പറ്റുള്ളൂ, ഇത് ആക്ച്വലി ഒരു ഡൈമെൻഷൻ എന്നേ പറയാൻ കഴിയും. അപ്പോൾ ഈ ഒരു പ്ലേസിലോട്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമില്ല, കുറച്ച് പാടാണ് ഈ പ്ലേസിൽ എത്തിച്ചേരാൻ. ബട്ട് ഉറപ്പായിട്ടും പോകാനൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു പ്ലേസ് വന്ന് നമ്മുടെ ഒരു ജാപ്പനീസ് കൾച്ചർ അനുസരിച്ചുള്ള രീതിയിലാണ് ഈ പ്ലേസ് ഉള്ളത്. കാരണം ഇവിടെ ഒരു സിവിലൈസേഷൻ തന്നെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു പ്ലേസിൽ വന്ന് നിറയെ ക്രീച്ചേഴ്സുകൾ നമുക്ക് കാണാൻ പറ്റും, ലൈക്ക് ചില മിത്തിക്കൽ ക്രീച്ചേഴ്സ് ഓർ സം മാജിക്കൽ ക്രീച്ചേഴ്സ് ഒക്കെ എന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ക്രീച്ചേഴ്സ് ആക്ച്വലി ഒരു പ്ലേസിലുണ്ട്. അപ്പം അത് തന്നെയാണ് ഈ പ്ലേസിലെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കൂടാതെ ഒരു ഫാൻറ്റസി വേൾഡ് പോലെ ഇരിക്കും. കൂടാതെ ഈ ഒരു പ്ലേസിൽ വന്ന് അഫ്കോഴ്സ് ഡ്രാഗൺ ഉണ്ട്. പിന്നെ സാങ്ഷി മൂവിലെ ഫൈനൽ ബാറ്റിംഗ് നടന്നത് ഇവിടെയാണ്. അപ്പോൾ അടുത്തൊരു നമ്പർ ഫോറിലുള്ള പ്ലേസാണ് നമ്മുടെ അറ്റ്ലാൻറ്റിസ് പ്ലേസ്. ഇത് വന്ന് നമ്മുടെ അക്വാമൻ്റെ പ്ലേസാണ്. അപ്പോൾ സാധാരണ എല്ലാ പ്ലേസുകളും നമ്മുടെ കരയിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് വന്ന് കടലിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. കടലിൻ്റെ ഉള്ളിലുള്ള ഒരു കിങ്ഡം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവിടെ ഒരു സിവിലൈസേഷൻ തന്നെയുണ്ട്. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ അറ്റ്ലാൻറ്റിയൻസ് എന്നൊക്കെ പറയും. കാരണം ഇവരെ കൊണ്ട് കടലിൻ്റെ ഉള്ളിൽ സർവൈവ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഒരു അറ്റ്ലാൻറ്റിയൻസിൻ്റെ ഒറിജിനോട്ട് കിടക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് വന്ന് ആദ്യം കരയിലാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് നശിച്ച് കടലിൻ്റെ ഉള്ളിലായി, പിന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ പിന്നീട് ഇവോൾവ് ആയി കടലിൻ്റെ ഉള്ളിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അവർ ഇവോൾവ് ആയതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു അറ്റ്ലാൻറ്റിയൻസിൽ വന്ന് അവർക്ക് വന്ന് ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. നല്ല അഡ്വാൻസ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ ഇവർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ മൂവിൽ കണ്ടിട്ടുണ്ടാകും. കൂടാതെ ഇവിടുത്തെ കിങ് എന്ന് പറയുന്നത് അക്വാമാനാണ്. സോ അക്വാമാൻ എത്രത്തോളം പവർഫുൾ എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ആർക്കും അത്ര എളുപ്പത്തിൽ പോകാനൊന്നും പറ്റില്ല, കാരണം കടലിൻ്റെ ഉള്ളിലാണ്. സോ അതുകൊണ്ട് തന്നെ ആർക്കും ഈസിയായിട്ട് ഇവിടെ പോകാനൊന്നും പറ്റില്ല. ബട്ട് പെർമിഷൻ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് ഈ ഒരു അറ്റ്ലാൻറ്റിയൻസിൻ്റെ ഉള്ളിൽ പോകാനൊക്കെ പറ്റും. അപ്പം അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. കാരണം അക്വാമാൻ എന്ന് പറയുന്ന കടലിൻ്റെ റൂളറാണ്, ഏത് കടലിൻ്റെ രാജാവാണ് അക്വാമൻ. അതുകൊണ്ട് തന്നെ ഇവരെ കൈവശം ഒരുപാട് ട്രഷേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു ഭയങ്കര വെൽത്തി ആയിട്ടുള്ളൊരു കിങ്ഡം എന്നേ പറയാൻ പറ്റുമോ? സോ ആർക്കൊക്കെ ഈ ഒരു അറ്റ്ലാൻറ്റിയസ് പ്ലേസ് ഇഷ്ടമാണ് കമൻറ്റ് പറഞ്ഞേക്കാം. അടുത്തൊരു നമ്പർ ത്രീയിലുള്ള പ്ലേസാണ് നമ്മുടെ തെമസ്കേര. അതായത് നമ്മുടെ വണ്ടർ വുമൻ്റെ പ്ലേസ്. ആക്ച്വലി ഈ പ്ലേസിന് മറ്റൊരു പേരും കൂടെ പറയും, പാരഡൈസ് ഐലൻഡ് എന്ന് പറയും. ആക്ച്വലി ഇതൊരു ഐലൻഡാണ്. അപ്പോൾ ഈ ഒരു ഐലൻഡ് ക്രിയേറ്റ് ചെയ്ത ആരെന്ന് വെച്ചാൽ നമ്മുടെ സ്യൂസ് ആണ്. സ്യൂസ് ഈ ഒരു ആമസോണി വാരിയേഴ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് കൊടുത്തൊരു ഐലൻഡാണ് ഈ ഒരു തെമസ്കേര എന്ന് പറയുന്ന ഐലൻഡ്. അപ്പോൾ ഈ ഒരു ഐലൻഡ് വന്ന് അഫ്കോഴ്സ് ഒരു മാജിക് ഐലൻഡ് ആണ്. കാരണം വേൾഡ് മാപ്പിൽ തന്നെ ഇതിൻ്റെ ഒരു ഇതേ കാണില്ല, ലിസ്റ്റേ കാണില്ല. കാരണം ഇത് ഇമ്പോസിബിൾ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, മനുഷ്യരെ കണ്ണിൽ ഇത് കാണാൻ പറ്റില്ല. ഈ ഐലൻഡിലോട്ട് ആർക്കും അത്ര എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റില്ല. അങ്ങനെ എത്തിച്ചേരാണെങ്കിൽ, പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും അവിടെ ചെന്ന് കയറുകയാണെങ്കിൽ ഈ ഒരു ആമസോണി വാരിയേഴ്സ് അവരെ കൊന്നുകളയും. കാരണം ഇവിടെ വന്ന് എൻ്റെ മെന്നൊന്നുമില്ല, ആണുങ്ങളൊന്നുമില്ല, ഫുള്ള് ഒരു ആമസോണിയൻ പെണ്ണുങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഇവിടുത്തെ ക്യൂൻ എന്ന് പറയുന്നത് ഹിപ്പോളിറ്റയാണ്. ഹിപ്പോളിറ്റയുടെ മകളാണ് നമ്മുടെ ഡയാന പ്രിൻസ് വണ്ടർ വുമൻ എന്ന് വെക്കുകയാണെങ്കിൽ. അപ്പോൾ ഇവരെ കവിശം ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ ഉണ്ട്. ഇവർ ഒരു എന്താ പറയുക, മോഡേൺ ഒന്നും അല്ല. ഇവരും പഴയ കാലത്തെ പോലെ തന്നെയാണ് ഇവിടെയും ജീവിക്കുന്നത്. പക്ഷേ ഇവരുടെ കയ്യിൽ നിറയെ പവർഫുൾ വെപ്പൺസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇവർ യൂസ് ചെയ്യുന്ന ആ ഒരു മെറ്റൽ എന്ന് പറയുന്നത് ആമസോണിൻ മെറ്റലാണ്. ഇത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റലാണ്. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആരെങ്കിലും പെർമിഷൻ ഇല്ലാതെ ചെന്ന് കയറാനെങ്കിൽ ഉറപ്പായിട്ട് ഇവർ കൊന്നാളും. കാരണം അത്രത്തോളം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണിത്. എനിക്ക് തോന്നുന്നത് നിറയെ പേര് ഒരു അവസരം കിട്ടി എന്തായാലും ഈ പ്ലേസിൽ പോകുന്നതാണ് തോന്നുന്നത്. ബട്ട് എന്തായാലും തെമസ്കേര എന്ന് പറയുന്ന അഫ്കോഴ്സ് ഒരു സൂപ്പർ ആയിട്ടുള്ള പ്ലേസ് തന്നെയാണ്. അപ്പോൾ അടുത്തൊരു നമ്പർ ടൂലുള്ള പ്ലേസാണ് നമ്മുടെ വക്കാണ്ട്. അതായത് നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ പ്ലേസ്. ആക്ച്വലി ഇത് വന്ന് ഒരു ഈസ്റ്റ് ആഫ്രിക്കനായിട്ട് പറഞ്ഞ ഒരു പ്ലേസാണിത്. റിയൽ ലൈഫിലില്ല, ഫിക്ഷണൽ പ്ലേസാണ്. അപ്പോൾ ഈ ഒരു പ്ലേസിൻ്റെ റൂളർ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് പാന്തേഴ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലേസിൽ ആർക്കും അത്ര എളുപ്പത്തിന് എത്തിച്ചേരാൻ പറ്റില്ല. ബ്ലാക്ക് പാന്തറിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്ലേസിലോട്ട് ആർക്കും പോകാൻ പറ്റൂ. ഓക്കെ, സോ ഈ പ്ലേസിന് എന്തുകൊണ്ട് ഇത്രത്തോളം സ്ട്രോങ് ആക്കണമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വക്കാണ്ട് ഇത്രത്തോളം പവർഫുൾ ആവുന്നതിനുള്ള പ്രധാന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇവരെ കൈവശം വൈബ്രേനുണ്ട്. കാരണം ഈ വൈബ്രേനെ സ്പേസിൽ നിന്ന് വന്ന് നേരെ വീണത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ഇവർ വൈബ്രേനൊക്കെ കളക്ട് ചെയ്ത് എന്താ പറയുക, ഭയങ്കര പവർഫുൾ ആയിട്ട് മാറിയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഇവരെ കൈവശം ഫുൾ വൈബ്രേനാണ്. ഇവർ യൂസ് ചെയ്ത ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ പ്യുവർ വൈബ്രേനാണ്. അതുകൊണ്ട് തന്നെ ആർക്കും അത്ര എളുപ്പത്തിന് ഈ കൺട്രിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഇവരെ വെപ്പൺസ് വൈബ്രേനും കൂടെയാണ്. കൂടാതെ ഓഫ്കോഴ്സ് ഭയങ്കരമായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിനെ പറയാൻ പറ്റും. നല്ല ടെക്നോളജി ആയിട്ടുള്ള പ്ലേസാണ്. നല്ല ടെക്നിക്കലിൽ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്ലേസിനെ വേണമെങ്കിൽ പറയാൻ പറ്റും വക്കാണ്ട. എനിക്ക് തോന്നുന്നു നിറയെ പേർക്ക് ഈ വക്കാണ്ട എന്ന് പറഞ്ഞ പ്ലേസ് ഭയങ്കര ഫേവറേറ്റ് പ്ലേസ് ആയിക്കൊണ്ടാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലെ ആ ഫൈനൽ ബാറ്റിലൊക്കെ നടന്നത് വക്കാണ്ടയിലാണ്. പക്ഷേ എന്നാലും വക്കാണ്ടയ്ക്ക് അത് വലിയൊരു നാശമൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ദേ ആർ വെരി സ്ട്രോങ് എന്ന് പറയാൻ പറ്റും. സാർക്കൊക്കെ വക്കാണ്ട ഇഷ്ടമെന്ന് കമൻറ്റ് പറഞ്ഞേക്കാം.
ഓക്കെ, ഫൈനലിലെ നമ്പർ വണ്ണിലുള്ള പ്ലേസാണ് നമ്മുടെ ആസ്ഗാർഡ്. അതായത് നമ്മുടെ തോറ്, ഓഡിയൻ, ലോക്കി തുടങ്ങിയ ഗോഡ്സിൻ്റെ ഒരു പ്ലേസാണ് ഈ ആസ്ഗാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആസ്ഗാർഡ് എന്ന പ്ലേസ് വന്നാൽ ആക്ച്വലി ഇതൊരു പ്ലാനറ്റാണ്. പക്ഷേ നമ്മുടെ എർത്തിനെ പോലെയല്ല, ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്ലാനറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പം ഈ ഒരു ആസ്ഗാർഡിൻ്റെ റൂളർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻ ആണ്. ബട്ട് ഇപ്പം ആസ്ഗാർഡ് എന്ന പ്ലേസ് ഇല്ല, കാരണം ആസ്ഗാർഡ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു. ബട്ട് ഇത് ഉണ്ടായിരുന്ന സമയം ഈ ആസ്ഗാർഡ് വേറെ ലെവലായിട്ടുള്ള ഒരു പ്ലേസ് എന്നേ പറയാൻ പറ്റും. കാരണം ഗോഡ്സിൻ്റെ പ്ലേസാണ് ഈ ആസ്ഗാർഡ്. കൂടാതെ ഇവിടെ ജീവിക്കുന്ന ആൾക്കാരെ വന്ന് ആസ്ഗാർഡിയൻസ് എന്ന് പറയും. കാരണം ഇവർ വന്ന് ആസ്ഗാർഡിയൻസ് വന്ന് നമ്മുടെ മനുഷ്യരെക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്കാരാണ്. കൂടാതെ ഇവരും ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവർ കൈവശം നിറയെ എന്താ പറയുക ടെക്നോളജീസ് ഉണ്ട്. കാരണം ആസ്ഗാർഡിയൻസും ടെക്നോളജി യൂസ് ചെയ്യുന്നത്, ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ ടെക്നോളജിയെ കുറിച്ച് ഡിഫറൻ്റ് ആണ്. ഇവരെ വെച്ച് മാജിക്കും ഉണ്ട്, ടെക്നോളജി ഉണ്ട്, രണ്ടും കൂടെ ചേർത്താണ് ഇവർ യൂസ് ചെയ്യാറ്. കൂടാതെ ഇവിടെ എത്തിച്ചാണെങ്കിൽ ബൈ ഫോഴ്സ് വഴിയാണ് ഇവിടെ പോകുന്നത്. അല്ലാതെയും പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടാതെ ഒഫ്കോഴ്സ് റിയലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പവർഫുൾ പ്ലേസ് എന്നേ പറയാൻ പറ്റും ആസ്ഗാർഡ്. നിറയെ പേർക്ക് ഈ പ്ലേസ് ഇഷ്ടമായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലായി തോന്നുന്നൊരു കാര്യം. എനിക്ക് ആസ്ഗാർഡ് ഭയങ്കര ഇഷ്ടമാണ്. സോ ആർക്കൊക്കെ ആസ്ഗാർഡ് ഇഷ്ടമെന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൂപ്പർ ഹീറോസിൻ്റെ ചില പ്ലേസസും കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ ഒരു അവസരം കിട്ടിയാണെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്തായിരിക്കും പോകണമെന്ന് ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. മിക്ക ആൾക്കാരും നമസ്കാരം ലൈക്കും. സോ എനിവേസ് അപ്പം ഉറപ്പായിട്ട് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം വേണ്ടി ആണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണക്ട് ചെയ്യുക ഗൈസ്. What's left? The storms we chase are leading us, and love is all we'll ever trust.